Dear students, today we are going to discuss the next USS class, Mathematics in Calendar. That is calendar le kanakkukal. Nammal USS parikshayile oru question endayalum namakku pratheekshikkam. Endu calendar le oru kanakku namakku USS parikshayile endayalum pratheekshikkam alle. Appo nammalku എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരിക? അതിനു പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് കലണ്ടറിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ തെറ്റിപ്പോവില്ല. അപ്പോൾ നമ്മൾക്കത് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഒരു കലണ്ടറിൽ കണ്ടുവരുന്നതാണ് നോർമൽ ഇയേഴ്സ്, അതായത് സാധാരണയുള്ള വർഷങ്ങൾ, പിന്നെ ലീപ് ഇയേഴ്സ് അതിവർഷങ്ങൾ. ഈ സാധാരണയുള്ള വർഷങ്ങളിൽ എപ്പോഴും 365 ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അതായത് 365 ദിവസം. പക്ഷേ ലീപ് ഇയറിലോ, ലീപ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ടാവും, അതായത് 366 ദിവസം ഉണ്ടാവും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ഇയറിൽ 52 വീക്സ് ആൻഡ് വൺ ഡേ, അതായത് 52 ആഴ്ചകളും ഒരു ദിവസവും ഉണ്ടായിരിക്കും. ബട്ട് ഇൻ ലീപ് ഇയേഴ്സ് 52 വീക്സ് ആൻഡ് ടു ഡേ. ലീപ് ഇയറിൽ 52 വീക്സ് ഉണ്ടാവും, ടു ഡേ ഉണ്ടാവും, അതായത് 52 ആഴ്ചകളും രണ്ട് ദിവസവും ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ലീപ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇഫ് എ ഇയർ ഈസ് ഡിവൈഡഡ് ബൈ 4 ആൻഡ് ദി റിമൈൻഡർ ഈസ് 0, ഇറ്റ് ഈസ് എ ലീപ് ഇയർ. അതായത് ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിച്ചാൽ 0 വരുന്നതാണെങ്കിൽ അത് അതിവർഷമാണ്. അതായത് ഇപ്പൊ നമ്മൾ 2022 അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം നമ്മൾക്ക് 20 ൽ 4 5 വട്ടം പോവും. 20 ൽ 4 5 വട്ടം പോവും, അതിന് 4 20. 20 ൽ നിന്ന് 20 കുറച്ച് 0 ആണ് കിട്ടുക, 0 ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് 22 ആണ്, 22 ഇങ്ങോട്ട് അറക്കി എഴുതി. 22 ൽ 4 5 വട്ടം തന്നെ പോവുക, 22 ൽ 4 5 വട്ടം പോവുക. പക്ഷേ അതിന് 4 എത്ര കിട്ടുക, 20 ആണ് കിട്ടുക. ശിഷ്ടം 0 വരില്ല, എത്ര വരിക, 2 ആണ് വരിക. അപ്പോ ഇത് ലീപ് ഇയർ അല്ല. നേരെ തിരിച്ചോ, ഇപ്പോ 2004 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, അപ്പൊ നമ്മൾക്ക് കിട്ടുക എത്രയാണ്, 500 ആണ് കിട്ടുക. 500 4 കൊണ്ട് ഗുണിച്ച 2000 കിട്ടും, അപ്പൊ 0 കിട്ടി. അപ്പൊ ഇത് 2000 ലീപ് ഇയർ ആണ്. അപ്പൊ ഇതേപോലെ നമ്മള് ഇങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, ലീപ് ഇയർ എന്ന് വിളിക്കാം. ഇനി അതന്നെ അതേപോലെ തന്നെ സെഞ്ചുറീസ് ഓഫ് ലീപ് ഇയേഴ്സ്. ഇഫ് എ ഇയർ ഈസ് ഡിവൈഡഡ് ബൈ 400 ആൻഡ് ദി റിമൈൻഡർ ഈസ് 0, ഇറ്റ് ഈസ് എ സെഞ്ചുറീസ് ഓഫ് ലീപ് ഇയർ. അതായത് നമ്മൾ പറഞ്ഞു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടണമാണെങ്കിൽ ലീപ് ഇയർ. നൂറ്റാണ്ടുകൾ എന്ന് പറയും, നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെഞ്ചുറീസ്? 400 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഞ്ചുറീസ് ഓഫ് ലീപ് ഇയർ, അതായത് നൂറ്റാണ്ടുകളായ അതിവർഷങ്ങൾ. നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ ലാസ്റ്റ് 2 0 വരികയാണെങ്കിൽ നമ്മൾക്ക് അതിനെ നൂറ്റാണ്ടുകളായ അതിവർഷം എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണത്? 4 ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് നൂറ്റാണ്ടുകളായ അതിവർഷങ്ങൾ, അതായത് സെഞ്ചുറീസ് ഓഫ് ലീപ് ഇയർ എന്ന് വിളിക്കാം. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇനി ആ കലണ്ടറിലെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ മനസ്സിലാവുള്ളൂ. അത് കാണാതെ പഠിച്ചു വെക്കണം. എന്നിട്ട് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഈ ഓരോ പോയിന്റുകളും. ഇനി അടുത്തത്, ഇഫ് ജനുവരി 1st ഈസ് സൺഡേ, ദെൻ ഡിസംബർ 31 ഈസ് സൺഡേ. അതായത് ജനുവരി 1st സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 സൺഡേ ആയിരിക്കും എന്നാണ്. നമുക്ക് നോക്കി വെക്കാം. ഇത് പറയാനുള്ള കാരണം
ജനുവരി ഫസ്റ്റ് എല്ലാ ദിവസവും സൺഡേ ആവണമെന്നില്ല കേട്ടോ. വേറെ ഏത് ദിവസവും ആയിക്കോട്ടെ, അതായത് ജനുവരി ഫസ്റ്റ് ട്യൂസ്ഡേ ആയിക്കോട്ടെ, ജനുവരി ഫസ്റ്റ് വെഡ്നസ്ഡേ ആയിക്കോട്ടെ, ജനുവരി ഫസ്റ്റ് മൺഡേ ആയിക്കോട്ടെ, ഏതാണോ ജനുവരി ഫസ്റ്റ് വരുന്നത് ആ ദിവസം തന്നെ ആയിരിക്കും ഡിസംബർ 31 എന്നാണ് പറയുന്നത്. എന്നാൽ ജനുവരി ഫസ്റ്റ് ഏത് ദിവസമാണോ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും ലീപ് ഇയറിൽ. ലീപ് ഇയർ ആണെങ്കിൽ ഇപ്പോൾ 2000 ലീപ് ഇയർ ആണെങ്കിൽ 2001 ഏതായിരിക്കും, ജനുവരി ഫസ്റ്റ് 2000 സൺഡേ ആണെങ്കിൽ 2001 ജനുവരി ഫസ്റ്റ് മൺഡേ ആയിരിക്കും. അതായത് തൊട്ടടുത്ത വർഷം ലീപ് ഇയർ വരികയാണെങ്കിൽ അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. എന്നാൽ ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം ജനുവരി ഫസ്റ്റ് എന്താണോ അത് തന്നെ ആവും ഡിസംബർ 31, അതായത് ഡിസംബർ 31. നമുക്ക് കലണ്ടർ ഒന്ന് പരിശോധിക്കാം. 2001 കലണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2001 ജനുവരി ഫസ്റ്റ് എന്താണ്, മൺഡേ ആണ്. അവിടെ ഡിസംബർ 31 എന്താണ്, മൺഡേ ആണ്. കണ്ടോ. നെക്സ്റ്റ് 2020 ജനുവരി ഫസ്റ്റ് എന്താണ്, വെനസ്ഡേ ആണ്. എവിടെ, ഡിസംബർ 31 തേഴ്സ്ഡേ ആണ്. എന്തത് വരാൻ കാരണം, ഞാൻ പറഞ്ഞു 2020 എന്താണ് ലീപ് ഇയർ ആണ്. ലീപ് ഇയറിൽ ജനുവരി ഫസ്റ്റ് ഏത് ദിവസമാണോ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ 2020 ലീപ് ഇയർ ആയ കാരണം ജനുവരി ഫസ്റ്റ് വെനസ്ഡേ, ദെൻ ഡിസംബർ 31 തേഴ്സ്ഡേ. ഇനി 2021 ജനുവരി ഫസ്റ്റ് മൺഡേ, സോറി ജനുവരി ഫസ്റ്റ് ഫ്രൈഡേ, ഡിസംബർ 31 ഫ്രൈഡേ. ഇനി ഇത് ഒരു കലണ്ടർ തന്നെയാണ്, അത് ഏത് വർഷമാണെന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിലും 2020 ജനുവരി ഫസ്റ്റ് എന്താണ്, ട്യൂസ്ഡേ ആണ്, ഡിസംബർ 31 ട്യൂസ്ഡേ ആണ്. അപ്പോൾ ലീപ് ഇയറിൽ മാത്രം എന്താണ് തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31, അല്ലാത്ത ഏത് വർഷത്തിലും എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ ലീപ് ഇയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ലീപ് ഇയർ ആണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു ജനുവരി ഫസ്റ്റ് ഏത് ദിവസമാണോ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഡിസംബർ 31. ലീപ് ഇയർ അല്ലാത്ത എല്ലാ വർഷങ്ങളിലും ജനുവരി ഫസ്റ്റ് ഏത് ദിവസമാണോ സെയിം ഡേ ആണ് ഡിസംബർ 31. ഓക്കെ. ഇനി നമ്മൾ കാണുന്നുണ്ട് ചില മാസങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരാറുണ്ട്. റിപ്പീറ്റ് ചെയ്തു വരാനായ വലിയ ദിവസങ്ങൾ, ദിവസങ്ങൾ ഒരേപോലെ ആയിരിക്കണ മാസങ്ങളുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകണതാണ്. നമ്മൾ കലണ്ടർ എടുത്ത് നോക്കിയാൽ നമ്മൾക്കറിയാം. അതായത് മാർച്ചും നവംബറും ഒരേപോലെ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. മാർച്ച് മാസത്തിൽ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണോ ആഴ്ചകൾ വരുന്നത് അതേപോലെ ആയിരിക്കും നവംബറിലെ ദിവസങ്ങളും മാസങ്ങളും. അതേപോലെ ഏപ്രിൽ ജൂലൈ, പിന്നെ സെപ്റ്റംബർ ഡിസംബർ. നമുക്കൊരു കോഡ് പഠിച്ചു വരിക്കുകയാണെങ്കിൽ മാൻ ആജ് സേഡ് എന്ന് പഠിക്കാം. മാൻ ആജ് സേഡ് എന്ന് പഠിച്ചാൽ മതി. ഞാൻ കോഡ് മനസ്സിൽ ചോദിച്ചാൽ മതി. മാൻ പറഞ്ഞ മാർച്ച് നവംബർ, ആജ് പറഞ്ഞ ഏപ്രിൽ ജൂലൈ, സേഡ് പറഞ്ഞാൽ സെപ്റ്റംബർ ഡിസംബർ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതും കാണാതെ പഠിച്ചിരിക്കണം. അതായത് മാർച്ച് നവംബർ ഏപ്രിൽ ജൂലൈ സെപ്റ്റംബർ ഡിസംബർ നമുക്ക് കലണ്ടർ നോക്കി നോക്കാം. കണ്ടോ, ഇതില് ഈ കലണ്ടറിൽ ഏതൊക്കെ പറഞ്ഞത്, മാർച്ച് നവംബർ, മാർച്ച് മാർച്ച് ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നത്, ഒന്നാം തീയതി സൺഡേ ആണ്, നവംബറിൽ ഒന്നാം തീയതി സൺഡേ ആണ്. പക്ഷെ മാർച്ച് മാസം 31 വരുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല കേട്ടോ. മാർച്ച് നവംബറിലും ഒരുപോലുള്ള ദിവസങ്ങൾ തന്നെ ആയിരിക്കാനും വരിക. അതായത് ശനിയാഴ്ച വരെ കണ്ടില്ലേ, മൺഡേ വരെ നവംബറാണ്, പിന്നെ നവംബറിൽ മൺഡേ 30, മാർച്ചിലും മൺഡേ 30. കണ്ടോ. പിന്നെ അതേപോലെ ഏപ്രിൽ ജൂലൈ, ഏപ്രിൽ എവിടെയാണ്, ഏപ്രിൽ ഇതാ, ഏപ്രിൽ ജൂലൈ നോക്കി നോക്കൂ. ഏപ്രിൽ വെനസ്ഡേ 1, ഒന്നാം തീയതിയാണ്, ജൂലൈയിലും ബുധനാഴ്ച ഒന്നാം തീയതിയാണ്, പിന്നെ അങ്ങനെ പോവും. 30, 31 എന്നാണ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരേപോലെ ദിവസങ്ങളായിരിക്കും. അതേപോലെ സെപ്റ്റംബർ ഡിസംബർ, സെപ്റ്റംബറും ഡിസംബറും നോക്കി നോക്ക് കേട്ടോ. അപ്പൊ ഇതും കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്.
ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് 30 ദിവസം വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് അത് കാണാ പഠിച്ചേക്കണം ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഈ നാല് മാസങ്ങളേ ഉള്ളൂ 30 ദിവസം വരുന്നത് പിന്നെ നമ്മൾക്കൊരു ദിവസം അധികമായി വരുന്ന ഒരു മാസമുണ്ട് അത് ലീപ് ഇയറിൽ മാത്രമാണ് വരിക അതാണ് ഫെബ്രുവരി ഫെബ്രുവരി ലീപ് ഇയർ അല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ എന്താണ് 28 ദിവസമാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഫെബ്രുവരിയിൽ ലീപ് ഇയർ അല്ലാത്ത ദിവസങ്ങളെല്ലാം 28 ദിവസമാണ് ലീപ് ഇയറിൽ 29 ദിവസം ഉണ്ടായിരിക്കും അതാണ് ഫെബ്രുവരിയുടെ പ്രത്യേകത അപ്പോൾ ലീപ് ഇയർ അല്ലാത്ത ദിവസങ്ങളൊക്കെയും 28 ആണ് ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും 30 ദിവസം വരുന്ന മാസങ്ങളാണ് ഏതൊക്കെ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ ചെറിയ സ്കൂളിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചൊല്ലി പഠിക്കണറുണ്ട് അല്ലേ 30 ഡേയ്സ് ആർ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ എന്നൊക്കെ പറഞ്ഞ് ചൊല്ലി പഠിക്കാറുണ്ട് അതേപോലെ കാണാതെ പഠിച്ചു വെക്കുക ഇനി അടുത്തത് പറയാനുള്ളത് 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ ആദ്യത്തെ 3 ദിവസങ്ങളുള്ള ആഴ്ചകൾ ആ മാസം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അതായത് നമ്മൾ പറഞ്ഞ 4 മാസങ്ങൾ ഏതൊക്കെയാണ് ഏപ്രിൽ ഏതൊക്കെയാണ് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഈ 4 മാസങ്ങളിൽ അല്ലാത്ത മാസങ്ങളിലെല്ലാം 31 ദിവസം ഉണ്ടായിരിക്കും ഫെബ്രുവരി ഒഴികെ അല്ലേ ഈ 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം ഏത് ആഴ്ചയാണോ അതായത് ഇപ്പോൾ ആദ്യത്തെ 3 ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയാണെങ്കിൽ ആ തിങ്കൾ ചൊവ്വ ബുധൻ എന്നുള്ള ദിവസങ്ങൾ അതായത് തിങ്കളാണ് ആദ്യത്തെ 3 ദിവസം പിന്നെ ചൊവ്വ ഈ ആഴ്ചകൾ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 5 ദിവസം ഉണ്ടായിരിക്കും അല്ലാത്ത ആഴ്ചകളൊക്കെ 4 ദിവസം ഉണ്ടായിരിക്കും നമുക്ക് നോക്കി നോക്കാം അതായത് ഇപ്പോൾ 31 ദിവസം വരുന്നത് 1 ജനുവരിയാണ് ജനുവരിയിൽ സൺഡേ ആണ് ആദ്യത്തെ 3 ദിവസങ്ങളുള്ളത് സൺഡേ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഏതാണ് പിന്നെ ഫ്രൈഡേ ആണ് പിന്നെ സാറ്റർഡേ ആണ് 1-ാം തീയതി ഫ്രൈഡേ 2-ാം തീയതി സാറ്റർഡേ 3-ാം തീയതി സൺഡേ ഈ 3 ദിവസം 5 ദിവസം ഉണ്ട് ഇല്ലേ 1, 2, 3, 4, 5 1, 2, 3, 4, 5 ഇവിടെ 1, 2, 3, 4, 5 ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും എന്താണ് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 4 ദിവസം ഉണ്ടായിരിക്കും ഇനി ഇവിടെ വേറെ 31 വരുന്നത് മാർച്ചാണ് കണ്ടോ ആദ്യത്തെ 3 ദിവസം കണ്ടോ 5 ദിവസമാണ് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 4 ദിവസമേ ഉള്ളൂ ഇനി ഇവിടെ 31 വരുന്നത് ജൂലൈയിലാണ് ആദ്യത്തെ 3 ദിവസം കണ്ടോ കണ്ടോ 5 ദിവസമുണ്ട് അങ്ങനെ അപ്പൊ ആ 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം വരുന്ന ആഴ്ചകൾ ഏതാണ് 5 പ്രാവശ്യം വരും ബാക്കിയുള്ള എല്ലാ ദിവസവും 4 പ്രാവശ്യം വരുള്ളൂ ഇനി വേറൊരു കാര്യം കൂടി ഈ കലണ്ടറിൽ ശ്രദ്ധിക്കാണ്ട് നമ്മൾ 1-ാം തീയതി ഏത് ദിവസമാണോ എല്ലാ കലണ്ടറിലും ആ ഒരു പാറ്റേൺ ഒന്ന് പഠിച്ചു വരിക 1, 8, 15, 22, 29 അങ്ങനെ തന്നെയാണ് വരിക അതേപോലെ 2-ാം തീയതി 2, 9, 16, 23, 30 ഈ ഒരു പാറ്റേൺ ഒന്ന് കാണാപ്പാടമാക്കി വെച്ചാല് നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചാല് നമ്മൾക്ക് പിന്നെ ഏത് പരീക്ഷയിലും ഇന്ന ദിവസമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റിപ്പോയില്ല കണ്ടില്ലേ ഈ ഒരു ലെവലിൽ തന്നെ വരുള്ളൂ നോക്കി നോക്കൂ 1, 8, 15, 22, 29 ഇവിടെ 1, 8, 15, 22 ഇവിടെ 29 ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ല ഇവിടെ 1, 8, 15, 22, 29 2, 9, 16, 20 ഇനി 3-ാണെങ്കിൽ 31 എന്നുള്ളതിൽ അവസാനിക്കും അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ കാണാപ്പാടമാക്കി വെക്കുക ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം ഇന്ന് തിങ്കൾ ആണെങ്കിൽ 38 ദിവസം കഴിഞ്ഞുള്ള ദിവസം ഏത് ദിവസമായിരിക്കും എന്നാണ് ഒരു ചോദ്യം ഇത് 2015 യൂസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇന്ന് തിങ്കൾ ആണെങ്കിൽ 38 ദിവസം കഴിഞ്ഞുള്ള ദിവസം ഏത് ദിവസമായിരിക്കും ഇറ്റ് ഈസ് ടുഡേ ഇഫ് ടുഡേ ഈസ് മൺഡേ ഇന്ന് മൺഡേ ആണെങ്കിൽ വാട്ട് വീക്ക് വിൽ ബി ദി ഡേ ആഫ്റ്റർ 35, 38 ഡേയ്സ് ഏത് ദിവസമായിരിക്കും 38 ദിവസം കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അപ്പൊ നമ്മൾക്ക് എങ്ങനെ കാണുക നമ്മൾക്ക് എത്ര ഒരാഴ്ചയിൽ എത്ര ദിവസമാണുള്ളത് 7 ദിവസമല്ലേ അപ്പൊ നമുക്ക് 38-നെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്തത് കിട്ടുക 7 35 ആണ് നമ്മൾക്ക് കിട്ടുക
മുപ്പത്തഞ്ച് കിട്ടിയാല് നമ്മൾ എന്താ ചെയ്യാ, മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ടിന്റെ താഴെ ആയിട്ട് എഴുതി, മുപ്പത്തെട്ടിന്ന് മുപ്പത്തഞ്ച് കുറച്ചു, മൂന്ന് കിട്ടി. മൂന്ന് കിട്ടി. മുകളിലത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, നമ്മൾക്ക് ശിഷ്ടം മൂന്ന് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുക, മൂന്ന് ദിവസം കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്താ പറഞ്ഞത്, തിങ്കൾ മുപ്പത്തെട്ട് ദിവസം, ഇന്ന് തിങ്കളാണെങ്കിൽ എന്നാ പറഞ്ഞത്, തിങ്കൾ കഴിഞ്ഞ് മൂന്ന് ദിവസം ഏതാണ്, തിങ്കൾ ഒന്ന് കഴിഞ്ഞിട്ട് ചൊവ്വ ഒന്ന്, ബുധൻ രണ്ട്, വ്യാഴം മൂന്ന്. അപ്പൊ ഏത് ദിവസമാണ്, വ്യാഴാണ് കേട്ടോ. അപ്പോ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾക്ക് ദിവസം കിട്ടി. അങ്ങനെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2001 ജനുവരി 7 ഏത് ദിവസമായിരിക്കും, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡേ ഈസ് ജനുവരി 7 2001. അപ്പൊ നമ്മൾക്കറിയാം 2000 ഏതാണ്, ലീപ് ഇയർ ആണ് അല്ലേ. അപ്പോ 2000 ലീപ് ഇയർ ആണ്. നമ്മൾക്കറിയാം 2000 ഡിസംബർ 31 സൺഡേ ആണെങ്കിൽ ജനുവരി 1 എന്തായിരിക്കും, മൺഡേ ആയിരിക്കും എന്ന് നമുക്കറിയാലോ. 2000 ഡിസംബർ 31 സൺഡേ ആണെന്ന് നമുക്ക് കരുതുക, ജനുവരി 1 മൺഡേ ആയിരിക്കും എന്ന് നമുക്കറിയാം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, 2001 ജനുവരി 7 ഏത് ദിവസമാണെന്നാണ്. അപ്പോ ഡിസംബർ 31 പറഞ്ഞത് 2000 ഡിസംബർ 31 സൺഡേ ആണെന്ന് നമ്മൾ കരുതുക, ജനുവരി 1 മൺഡേ ആണ്. അങ്ങനെയായാൽ ജനുവരി 7 ഏത് ദിവസമായിരിക്കും, മൺഡേ കഴിഞ്ഞ പിന്നെ അടുത്ത 6 ദിവസം കൂടി കൂട്ടി നോക്കുക, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, പിന്നെ ഏതാ വരിക, സൺഡേ, ഏഴാം ദിവസം സൺഡേ ആണ് വരിക. അപ്പൊ ജനുവരി 7 സൺഡേ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് 2001 കലണ്ടർ നമുക്കൊന്ന് ഉറപ്പിക്കാം. എന്ത്, ജനുവരി 7 എന്താ ചെയ്യണ്, ജനുവരി 7 സൺഡേ ആണ്,